ഹായ് ഫ്രണ്ട്സ്, വെൽക്കം യു ആൾ ടു ഡി എം ഡി ഫാമിലി. അപ്പൊ നമ്മള് ഇന്നത്തെ ഡേ ടു യാത്രയാണ് കൊച്ചിനെ ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നു. അപ്പൊ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് നമുക്ക് കാണാം, അവിടെ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ മൊത്തം കാണുന്നത്. ചാളയൊക്കെ 50, നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രം സീ. അപ്പൊ നമുക്ക് കാണാം, ഇവിടെ ഒരു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ചൈനീസ് വല ഇട്ടിട്ടുണ്ട്, അത് പൊക്കുമ്പം നാച്ച് മീൻ വരുന്നതായിരിക്കും. ലെറ്റ്സ്, ഫ്രഷ് മീൻ നമുക്ക് മേടിക്കാവുന്നതാണ്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന മീനുകളാണ്. അപ്പോൾ സ്പെയിനിൽ നിന്നും ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ഇങ്ങോട്ട് പങ്കുവച്ചു, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചിയിൽ ഇത് കമ്പവല എന്ന് പറയും, ചീനവല. ചീനവല ഇങ്ങനെ മീൻ പിടിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ താന്നിരിക്കുവാണ്. ചീനവല ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പൊക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ മീൻ പിടിക്കും. ചീനവലയാണ് ആ ഈ ഈ ചീനവലയ്ക്ക് നമ്മുടെ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ചീനവലയ്ക്ക് ഏറെക്കുറെ 700 വർഷം പഴക്കമുണ്ട് ഈ ചീനവലയ്ക്ക്. ഇതിൻ്റെ പാരമ്പര്യം അനുസരിച്ച് പറയുമ്പോൾ 700 വർഷത്തെ പരിചയമുള്ള ഇതാണ്. ഇതാണ് സുഹൃത്തുക്കളെ ചീനവല. ഇപ്പൊ വല താത്തിരിക്കുകയാണ്. വല പൊക്കാൻ പോവാണ്. ഇപ്പൊ എടുത്തു. ആഹാ, ഇപ്പൊ നമ്മൾ ചീനവല പൊക്കുവാണ്. ഇപ്പൊ എത്ര മീൻ ഉണ്ടെന്നുള്ള നമുക്ക് കാണാൻ പറ്റും. ഈ കരിമീൻ പോലത്തെ ഒരു മീനാണ് നച്ചക്ക എന്ന് പറയും, നച്ചു കരിമീൻ എന്ന് പറയും. അതാണ് ഇപ്പൊ ഉള്ള മാറിഞ്ഞു. ഞണ്ടുണ്ട്. ഞണ്ടാണോ? അത് പായലല്ലേ? അടിപൊളി മീനായിനത് ഫിഷ് നെറ്റ് താഴ്ന്ന് പൊക്കിയെടുത്തപ്പോ അതിനകത്ത് മീനായി ചൂണ്ടയിൽ ഇതെടുക്കാൻ ഈ നെറ്റില്. അങ്ങനെ ഇത് മീനുണ്ട്, അടിപൊളി മീനാണ് അല്ലേ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അല്ലേ? പെട്ടപ്പെട്ടാന്ന് പഠിക്കണ മീന്. കൊള്ളാം, പൊളിച്ചാണ്. മറ്റേ നെറ്റ് താത്തോ അടിയിലേക്ക് ഇഷ്ടപ്പെട്ടോ? അത് കഴിക്കാം, വറുക്കാം. വറുക്കാം എന്തൊക്കെയാണ് വറുക്കാൻ? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി പിന്നെ ഫ്രണ്ട്സ്. അപ്പൊ നമുക്കിവിടെ ഇവര് വീശുവല എറിഞ്ഞോണ്ടിരിക്കാണ്. അവിടെ നമ്മള് ഫിഷ് നെറ്റ് കണ്ടു ചൈനീസ്, എന്ന് വെച്ചാൽ വീശി എറിയുന്ന വീശുവലയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ മീൻ പിടിക്കുന്നു നോക്കാം. അടിപൊളിയാട്ടോ.
ഫോർട്ട് ഇമാനുവേൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. കോട്ടയുടെ ഏതാണ്ട് അവശേഷിപ്പ് മാത്രമേ ഉള്ളൂ. ഡച്ച് ഭരണസമയത്ത് ഈ കോട്ട നശിപ്പിക്കപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരി ജൂത കോളനിയിലാണ്, ജൂത സ്ട്രീറ്റിലാണ് ഉള്ളത്. അപ്പോൾ ജൂതന്മാരുടെയൊക്കെ ഒരുപാട് അവശേഷിപ്പുകളൊക്കെ ഉള്ള ഒരു ഒരു സിറ്റി തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. മുമ്പ് ഒരുപാട് പേരോട് ഉണ്ടായിരുന്നു, ഇപ്പോൾ പലരും ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു ജൂത സ്ട്രീറ്റ് ആണ്. ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സിനഗോഗിലേക്കാണ്. ജൂതന്മാരുടെ ഒരു പരദേശി സിനഗോഗ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. നമുക്കിനിയിപ്പോൾ അവിടെ പോയിട്ട് കാണാം. ആയിരത്തി 1568 നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന സിനഗോഗിന് നേരെ 1662 പോർച്ചുഗീസ് ആക്രമണം ഉണ്ടായി. ഇതേ തുടർന്ന് തകർന്ന സിനഗോഗ് ഡച്ചുകാരുടെ കാലത്താണ് പുനർനിർമ്മിക്കപ്പെട്ടത്. ജോസനോവിനകത്ത് നമ്മൾ ആദ്യം ഒരു പിക്ചർ ഗാലറിയാണ്. അപ്പൊ ഇതില് അവരതിന്റെ ചരിത്രം പറയാണ്. അതായത് അവരുടെ മുന്നേ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ആദ്യത്തെ ഒരു പിക്ചറിൽ പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 70 CE റോമൻകാരെ കൊണ്ട് അവർക്ക് ഒരുപാട് ജൂതന്മാർക്ക് ഒരുപാട് പദപതനം ഉണ്ടായി. അതായത് അവർ യുദ്ധത്തിലൊക്കെ തോൽപ്പിച്ച് അവരെ 4 സൈഡിൽ നിന്നും അവരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവർ കൊടുങ്ങല്ലൂരിലേക്ക് കുറേ പേര് പലായനം ചെയ്തു. 72 CE കുറേ പേര് കൊടുങ്ങല്ലൂരിലേക്ക് എത്തി ഇസ്രായേലിൽ നിന്ന്. അങ്ങനെ കൊടുങ്ങല്ലൂർ രാജാവാണ് ഇവരെ സ്വീകരിച്ചത്. രാജാവാണ് ഇവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ജൂതന്മാർ നേതാവായിട്ടുള്ള ജോസഫ് റബ്ബാം ചേരാമർ പള്ളിയിൽ നിന്ന് ജൂതന്മാർ നേതാവായിട്ടുള്ള ജോസഫ് റബ്ബാം ചേരാമർ നിന്ന് ഫലങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തെ 5 മണി രാജകുമാരി. അങ്ങനെ 20 CE കൊടുങ്ങല്ലൂർ ജൂതരാജ്യം സ്ഥാപിക്കപ്പെട്ടു. ജെറുസലേമിൽ നിന്ന് അവരൊരു ക്ഷേത്രം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വെള്ളി കാളക്കുഴൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ സാബത്ത് ദിവസത്തിൽ പൊതുജനത്തിനായിട്ട് അത് ഊതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. അതാരോ അപഹരിച്ചുകൊണ്ട് പോയി, അതായത് നഷ്ടപ്പെട്ടു പോയി. അതുവഴി വലിയൊരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനത് അവിടെ നിന്ന് മോഷണം പോയി. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ അവർ അതുപോലെ ഉണ്ടായപ്പോൾ അവർ സമരം തകർന്നപ്പോൾ അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് ഈ ഒരു സ്ഥലത്ത് താമസം ഉറപ്പിച്ചു. പക്ഷേ കൊച്ചി മഹാരാജ സ്നാനത്യാഗം ചെയ്യുന്നവരെ ഫുൾ സ്വത്തുക്കളും കൊച്ചി രാജാവിന് അധീനതയായി. ഈ സിനഗോഗിന്റെ എല്ലാം കൊച്ചി രാജാവിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ സിനഗോഗ് പണിതത്. 1700 ഈ പള്ളി ഇപ്പോൾ കാണുന്ന രീതിയിൽ പുതുക്കി പണിതു. സിനഗോഗിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ ഡോറിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് 2 പില്ലേഴ്സ് കാണാൻ പറ്റും, ബോയ്സ് ആൻഡ് യായൻ. അത് നമ്മുടെ ഗാഡ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 10 വിൻഡോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേഷനാണ് 10 കമാൻഡ്മെൻറ്റ്സ് ആണ്. പള്ളിയുടെ മധ്യഭാഗത്ത് പിച്ചള റെയിലുകളോട് കൂടിയ ഒരു പുൽപ്പിട്ടും ഉണ്ട്. ഇതിൻ്റെ തറയോടുകൾ പണിതത് ചൈനയിൽ നിന്നാണ്. 256 പോർച്ച്ലൈൻ തറയോടുകളാണ് ഇതിൽ പാകിയിരിക്കുന്നത്. ഇത് കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ്. ഒരു ടൈലിൽ നിന്നും മറ്റൊരു ടൈൽ വ്യത്യസ്തമാണ്. എല്ലാം ഒരുപോലെ തന്നെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. നല്ല വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ്സ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലോട്ട് എൻട്രി കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു സ്റ്റാർ. അത് ജൂയിഷ് സിമ്പിളാണ്. അവർ ലോകത്തിൽ തന്നെ അതുകൊണ്ടാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊരു 6-pointed സ്റ്റാർ ആണ്. അപ്പോൾ ഇത് സിംബോളിക്കലി നമുക്ക് എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർലോക്കിംഗ് ട്രയാങ്കിൾസ് ആണ് നമ്മളവിടെ കാണുന്നത്. അത് പറയുന്നത് ജൂതന്മാർ എന്താ പറയുക, ഈശോയിലോട്ട് ടേൺ ഓവർ ചെയ്യുന്നതാണ്. ഒരു ടേണിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. 2 സൈഡ് ആ സ്റ്റാറിൻ്റെ സിമ്പിളുണ്ട്, പള്ളിയുടെ മുകളിലായിട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സിമ്പിൾ അവർ
ജൂതന്മാരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ നല്ലൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവർക്കുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇവരത് 400th ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് 1968 അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും കൂടി അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആനിവേഴ്സറി അത് 450th ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അത് ഈ റീസെൻ്റായിട്ടാണ് ഉണ്ടായത്. അത് 6 December 2018. അപ്പോൾ ഇതിൻ്റെ വിസിറ്റിംഗ് ആഴ്സ് എന്ന് പറയുന്നത് 10 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പോൾ ഞായറാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ 10 മണി തൊട്ട് 6 മണി വരെ, വെള്ളിയാഴ്ച 10 മണി തൊട്ട് 2 മണി വരെ, ശനിയാഴ്ച ഇത് അവധി ദിവസമാണ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് വിശുദ്ധ ഏലിയാസ് അച്ഛൻ്റെ അച്ഛൻ വളരെ കാലം ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അച്ഛൻ ഈ പള്ളി വെച്ചാണ് മരിക്കുന്നത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങാണിത്. അതിൻ്റെ താഴത്തെ റൂമിൽ അച്ഛൻ താമസിക്കും. മോളിൽ ചർച്ചാണ്. അന്ന് കുർബാനയൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്നത് മോളിലത്തെ നിലയിലാണ് കുർബാനയൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്നത്. താഴെ അച്ഛൻ താമസിച്ചു. അവിടെ കിടന്നാണ് അച്ഛൻ മരിക്കുന്നത്. അത് കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലമാണ്, എറണാകുളത്തിനടുത്ത് ഉള്ള സ്ഥലം. ജീവിതത്തിലെ അവസാന വർഷങ്ങൾ കൂനമ്മാവ് പള്ളിയിലായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അന്ന് ചാവറ അച്ഛൻ താമസിച്ചിരുന്ന മുറി ഇപ്പോഴും അതേപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുറി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ താഴെ മുറിയും അതുപോലെ തന്നെ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നത് മേളിൽ പള്ളിയിലുമാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് അതുപോലെ തന്നെ അവിടെ കാത്ത് സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. മ്യൂസിയം റിനോവേഷൻ ആയതുകൊണ്ട് നമുക്കത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെയാണ് അച്ഛൻ കിടന്നുകൊണ്ടിരിക്കുന്ന കട്ടിലും അതുപോലെ തന്നെ അച്ഛൻ ഉപയോഗിച്ച പേന, എല്ലാ വസ്തുക്കളും പുസ്തകങ്ങളും എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല അണ്ടർ റിനോവേഷൻ ആയതുകൊണ്ട്. 1970 October 15 തൻ്റെ അവസാന ദിവ്യബലിയും ഇവിടെയാണ് അച്ഛൻ അർപ്പിച്ചത്. അക്ഷരങ്ങളുടെ ഉപാസനം ആയിരുന്നു ചാവറ അച്ഛൻ. സ്ത്രീകളോടും കുട്ടികളോടും ഉള്ള സമൂഹത്തിൻ്റെ മോശമായ കാഴ്ചപ്പാട് മാറണമെന്ന് മുഴുവൻ സമൂഹം വിദ്യാഭ്യാസിക്കേ വഴി അവർക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുകയേ ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ ഒരു ലക്ഷ്യം. 3rd January 1871 കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് പള്ളിയിൽ വെച്ചായിരുന്നു അച്ഛൻ്റെ അന്ത്യം. ചാവറ അച്ഛൻ നട്ട മാവ് പള്ളി മുറ്റത്ത് ഇപ്പോഴുമുണ്ട്. അതാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അച്ഛൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ആ മാവ്. സ്നേഹധീരം ബീച്ചിലാണ്. ബീച്ച് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. മിക്കവാറും പേർക്കും ബീച്ചാണ്. സോ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് പോയി. ഒരു ഈവനിംഗ് ആണ് നമ്മൾ പോയത്. അപ്പോൾ ഇത് കുറച്ച് ആഴം കുറവുള്ള ബീച്ചായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്താ വെച്ചാൽ ഞങ്ങൾ തന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ നടുവരെയുള്ളു വെള്ളം. അപ്പോൾ കളിക്കാൻ, കുട്ടികളെ കളിപ്പിക്കാനും നല്ല സേഫ് സൈഡായിട്ട് നമുക്ക് അവരെ ഇരുത്തി കളിപ്പിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ്. തൃശ്ശൂരിൽ തന്നെ ബീച്ചുകളിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടാണ് സ്നേഹധീരം ബീച്ച്. ദാവിദിന് വെള്ളം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ സാൻഡ് പ്ലേ വളരെ നല്ലതാണ്. പിള്ളേരെ കുറച്ച് നേരം നമ്മൾ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് ഓഫ് മസിൽസിനും ആൻഡായ കോർഡിനേഷനും അവരുടെ ഒരു ഇമാജിനറി വേൾഡിന് അവർക്ക് പോകാനും സ്ട്രെസ് റിലീഫ് നമുക്കാണെങ്കിൽ പോലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നല്ലൊരു ബീച്ചായിരുന്നു കളിക്കാനൊക്കെ. അപ്പോൾ ഈ കരയിൽ തന്നെ ജസ്റ്റ് ഒരു മീൻ, അപ്പോൾ അതാണ് അച്ഛൻ പിടിച്ച് കാണിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ നല്ല രസമായിരുന്നു ആ ഒരു ഈവനിങ് സൺസെറ്റൊക്കെ കണ്ട് ബീച്ചിൽ കളിക്കാനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും തൃശ്ശൂർ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഈ സ്നേഹധീരം ബീച്ച് ഒന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. AD 52 വിശുദ്ധ തോമസ് ലിയ സ്ഥാപിച്ച പാളിയൂർ പള്ളിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശവുമായി തോമസ് ലിയ അക്കാലത്ത് നടത്തിയ സാഹസിക യാത്രയുടെ ഭാഗമായി ഇവിടെ 7 പള്ളികൾ സ്ഥാപിച്ചതായി ക്രൈസ്തവരുടെ വിശ്വാസം. 7 പള്ളികളിൽ ഒന്നായിട്ടാണ് ഈ പാളിയൂർ സെൻറ് തോമസ് പള്ളി അറിയപ്പെടുന്നത്. ഇതാണ് പള്ളിക്കകത്തുള്ള പ്രാർത്ഥന ഹാൾ. വളരെ നന്നായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1700 ആണ് പള്ളി പുനർനിർമ്മിക്കുന്നത്.
പള്ളിയുടെ റൈറ്റ് സൈഡ് കാണുന്ന ഈ സ്ഥലത്തിരുന്നു കൊണ്ടാണ് വിശുദ്ധ തോമസ്ലിയ ആദ്യമായിട്ട് ബൈബിൾ നാട്ടുകാർക്ക് ചൊല്ലിക്കൊടുത്തത്. ഈ സ്ഥലം തോമസ്ലിയയുടെ വചന മണ്ഡപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പള്ളിയുടെ ഈ വചന മണ്ഡപത്തിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് അച്ഛൻ ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു കുരിശ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും ട്രാവൽ ചെയ്തിട്ട് എൻജോയ് ചെയ്യുക. വിഷ് യു ഓൾ ഹാപ്പി ജേർണി. ബൈ ഫ്രം GMD ഫാമിലി.